നമസ്കാരം. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വാദങ്ങളെ പൊളിച്ച് അമേരിക്കൻ മാധ്യമ റിപ്പോർട്ട്. വാഷിംഗ്ടൺ പോസ്റ്റാണ് അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണമാണ് യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിന്റെ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ലഭിച്ചതായും പോസ്റ്റ് അവകാശപ്പെടുന്നുണ്ട്. ഗുരുദ്വാരയിൽ നിന്നും ഇറങ്ങിയ നിജാറിന് നേരെ 2 അംഗ സംഘം നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നും വൻ വീഴ്ചയുണ്ടായെന്നാണ് ദൃക്സാക്ഷികളെ അധികരിച്ച് മാധ്യമം വ്യക്തമാക്കുന്നത്. കൊല നടന്ന് 12 മുതൽ 20 മിനിറ്റുകൾക്ക് ശേഷമാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയതെന്നും സറേ പോലീസും റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസും തമ്മിൽ അന്വേഷണത്തെ ചൊല്ലി സംഭവസ്ഥലത്ത് വാക്തർക്കത്തിൽ ഏർപ്പെട്ടെന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. ഇത് കാരണം അക്രമികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ലഭിച്ചതെന്നും അവർ പറയുന്നു. അധികാരികൾ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും അക്രമികൾ രക്ഷപ്പെട്ട വഴിയിലെ കടകമ്പോളങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഈ വസ്തുതകളെ കൃത്യമായി നിരീക്ഷിക്കാതെ കാനഡയും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. കൂടാതെ അക്രമികൾ ധരിച്ചിരുന്നത് സിഖ് വസ്ത്രമാണെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഖാലിസ്ഥാൻ ഭീകരർ സുഖേ ദുനേക്കയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയി സംഘം ഏറ്റെടുത്തതും ചേർത്ത് വായിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം വ്യക്തമാകുന്നത്. അതേസമയം അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഖാലിസ്ഥാൻ ഭീകരവാദികളെ കൂട്ടുപിടിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ജനപ്രീതി ഇതിനോടകം തന്നെ വളരെ താഴേക്ക് പോയതും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പിന്തുണയും കാനഡയുടെ വാദങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 5YS നൽകിയ തീരുമാനമാണ് തന്നെ നിലപാടിന് പിന്നിലെന്ന് തുടർച്ചയായി ആവർത്തിക്കുമ്പോഴും സഖ്യത്തിൽ പ്രധാന പങ്കാളിയായ അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും മൗനം കാനഡയുടെ വാദങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ്. കൂടാതെ തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ച് ഭാരതവുമായുള്ള ബന്ധം തകർത്ത പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കനേഡിയൻ പാർലമെന്റിൽ പ്രതിപക്ഷം നിർത്തി പൊരിക്കുകയാണ്. ഏഷ്യയിലെ ഉയർന്നു വരുന്ന വൻ ശക്തിയും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായുള്ള ഭാരതവുമായുള്ള ബന്ധം ട്രൂഡോയുടെ വാക്കുകൾ ഗുരുതരമായി തകർത്തതായി മുൻ പ്രതിപക്ഷ നേതാവ് ആൻഡ്രൂസിൽ തുറന്നടിക്കുകയും ചെയ്തു. അതേസമയം ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ജസ്റ്റിൻ ട്രൂഡോ ഭാരതത്തിന് കൃത്യമായ തെളിവ് കൈമാറിയിട്ടില്ല. കൂടാതെ വിഷയം തങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന് കാനഡയ്ക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ തണുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കാനഡ ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ പാർലമെന്റിലെ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗം ഇതിന്റെ സൂചനയാണ് നൽകുന്നത്. ഭാരതത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കാനഡയിലേക്ക് വർഷം തോറും എത്തുന്നത്. ഇതുവഴി പ്രതിവർഷം കോടാനുകോടികളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നതും. അതേസമയം ഖാലിസ്ഥാൻ ഭീകരർക്കെതിരായ കടത്ത നടപടികളുടെ ഭാഗമായി അവരുടെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുകൾ റദ്ദാക്കാൻ കേന്ദ്രം ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ തിരിച്ചറിയാനും അവരുടെ OCI കാർഡുകൾ റദ്ദാക്കാനുമാണ് നിർദ്ദേശം. കാർഡുകൾ റദ്ദാക്കിയാൽ ഈ ഭീകരർക്ക് ഭാരതത്തിലേക്ക് വരാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.